ദിവത്തിന സ്തുതി ഈ സമ്മേളനത്തിൻ്റെയും മുതൽ മാർത്തോമ്മ സഭയുടെയും അധ്യക്ഷനായ ഡോക്ടർ മാത്യുഡോഷ്യസ് മാർത്തോമ്മ മെത്രറപ്പൊരുത്താം പട്ടാഭിഷേക ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗം നടത്തിയാൽ വേദിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ഒരു വാക്കിൽ പറയാം സമയത്തിൻ്റെ പരിമിതി കൊണ്ടെന്നാണ് വിചാരം മുന്നം പേര് പറയപ്പെട്ട കർദിനാർമാരും പതാക്കന്മാരും പുരോഹിതന്മാരും വിശിഷ്ട അതിഥികളും ഉൾപ്പെടെയുള്ള ആദരണീയരായ സമൂഹമേ പരിശുദ്ധ ബസോലിയോസ് മാർത്തമ്മ പൗലുസ് ദ്വിതിയൻ കതലിക്കാവയുടെ ശംസകൾ ഇവിടെ കേട്ടു സഭയെ മുഴുവനും മെത്രാപൊലിത്തന്മാരെ ഉൾപ്പെടെ വൈദികരും വിശ്വാസികളുമായിട്ടുള്ള ഗണത്തിൻ്റെ മുഴുവനും ആശംസകൾ പ്രാർത്ഥനാപൂർവം കൈമാറിയ ഒരു അവസരമാണ് അത് ആവർത്തിക്കേണ്ട അവസരമില്ല എന്നാൽ ബോംബെ മെത്രാസനത്തിൻ്റെയും അല്പം അവകാശത്തോടെ ഞാൻ പറയട്ടെ ബോംബെയിലെ മാർത്തോമ്മ മിത്രാസനത്തിൻ്റെയും അവിടുത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും ആശംസകളറിയിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അത്രമാത്രം അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട് അയലത്ത് താമസിക്കുന്നു എന്ന് മാത്രമല്ല വളരെ ഹൃദ്യമായി അവിടുത്തെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നേറുവാനുള്ള ഭാഗ്യം ഞാൻ ചെന്ന നാൾ മുതൽ ഇന്ന് വരെ ലഭിച്ചിട്ടുണ്ട് അതിലുള്ള ആനന്ദം ഞാനിവിടെ വേർതിരിക്കുക എന്നേക്കാൾ ആവേശകരമായിട്ട് എടുത്തു പറയുവാനുള്ള ഒരു കാര്യം മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യം എനിക്ക് അവകാശപ്പെടാനുണ്ട് ജോസഫ് അച്ചൻ അത് വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും അടുവരയിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പഠനകാലത്ത് കോട്ടയത്തെ ഏറ്റവും പ്രസിദ്ധമായ മാർത്തോമ്മ ഹൈസ്കൂളിലെ സഹപാഠികളായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചു ആ സന്തോഷകരമായ അനുഭവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പത്താം ക്ലാസ്സിലെ ബാച്ചിൽ പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നു ഉന്നതരായിട്ടുള്ള പലരുമുണ്ട് എല്ലാവർക്കും പരിചയമുള്ള മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ലോകത്തിൻ്റെയും പ്രവർത്തന മേഖലയുടെയും വിവിധ തലങ്ങളിൽ ശോഭിക്കുന്ന ആ പത്തിരുന്നൂറ് പേരോടൊപ്പം കൂടാതെ അറുപതുകളിൽ ആ സ്കൂളിൽ പഠിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് ഈ പിതാവിന് ഹൃദയകമായിട്ടുള്ള ആശംസകൾ നേരുവാൻ ഈ വിലപ്പെട്ട അവസരം ഇനി പൂർവ്വം വെറുതിരിക്കയാണ് ഞാനവിടെ പഠിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പിതാവ് കോട്ടയം കളക്ട്രേറ്റിൽ സേവനം അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു അവിടെയുള്ള വക്കീലന്മാരോടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു വളരെ പ്രസിദ്ധനായിട്ടുള്ള കുടിൽവക്കീൽ എന്ന ശ്രീ വർക്ക് വക്കീലിനെ വ്യക്തിപരമായി ബന്ധപ്പെടുമ്പോഴൊക്കെ കുര്യാച്ച എന്തുകൊണ്ട് വിശേഷം വീട്ടിലേക്കാരിയോ നാട്ടുകാരിയോ ഒക്കെ പറയും അപ്പം മക്കൾ എം ടി സ്കൂളിൽ പഠിക്കുന്നുവെന്ന പിതാവ് പറഞ്ഞപ്പോൾ വിവരങ്ങളൊക്കെ തിരക്കി ആ കൂട്ടത്തിൽ പറഞ്ഞു എൻ്റെ കൊച്ചുമകനും അതേ ബാച്ചിൽ പഠിക്കുന്നുണ്ട് എൻ്റെ പിതാവ് വന്ന് പറഞ്ഞാണ് മറ്റൊരു ഡിവിഷനിൽ പഠിക്കുന്ന അന്നത്തെ ജേക്കബ് ജോർജിനെ കുറിച്ച് എനിക്കറിയാൻ സാധിച്ചു എൻ്റെ നാട്ടുകാർ എൻ്റെ ഗ്രാമക്കാര് ചിലരൊക്കെ തിരുവേണ്ട സ്നേഹിതരാണ് രവി ജോർജും സൂസൻ മാണിയുമൊക്കെ അവിടെ ഒപ്പം ആ ക്ലാസ്സിൽ ചേരാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖം അന്നുമെന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് പല വേദികളിലും ഒരുമിച്ച് ഒരുമിച്ചാരിപ്പാനുള്ള മഹാഭാഗ്യം ദൈവം ഖർണ്ണ ചെയ്ത് വേർതിരിച്ചു എന്ന് മാത്രമല്ല ഇതുപോലൊരു വലിയ ശുശ്രൂഷയിൽ ഒരുമിച്ച് കൈകോർത്ത് നീങ്ങാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ അങ്ങനെയൊരു ആള് ഇന്ന് സഭയുടെ പ്രധാന മേലധിഷ്യനായിട്ട് ഉയർത്തപ്പെട്ട് ആ സ്റ്റിയറിങ് കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് എഴുന്നേറ്റ് ഉയർത്തപ്പെട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്ത വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട് അതിനപ്പുറമായിട്ട് ഒന്നും പറയാനില്ലെന്ന് എൻ്റെ ബോധ്യം എല്ലാ തലത്തിലും ഒരു മേൽപ്പെട്ടക്കാരൻ ഒരു സഭയുടെ തലവൻ എന്തായിരിക്കണം ആ സഭയുടെ ദർശനം എന്തായിരിക്കണം ആ സഭയും മറ്റു സഭകളുമായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ എക്കുമനിക്ക പ്രസ്ഥാനത്തിൽ ഏത് തലത്തിലായിരിക്കണം അല്ല ആഗോള തലത്തിൽ മാനവരാശി മുഴുവനും ഏത് ഭാഷയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏത് സംസ്കാരമാണ് നിലനിർത്തേണ്ടത് ഏതൊരു നിലപാടാണ് എടുക്കേണ്ടത് ഇതെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും വെളിപ്പെടുത്തിയ ഒരവസരത്തിൽ ആ പ്രസംഗത്തിൻ്റെ ഓരോ അക്ഷരവും അടിവരയിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നാട്ടിൽ കൂട്ടകോട്ടം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ടായിരുന്നു ഇപ്പോൾ കോവിഡ് കാരണം എല്ലാവരും കോഴി വളഞ്ഞ് ആകെ നാശമായിട്ടിരിക്കുമ്പം കൂട്ടകോട്ടമല്ല ഒറ്റക്കോടാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് പക്ഷെ അതൊരു പ്യൂപ്ര ദശയാണ് ഇതിനൊരു മാറ്റം വരും ആ മാറ്റം വരുമ്പോൾ നമ്മൾ ഷെൽവ് ചെയ്തിരിക്കുന്ന ഏകുമരിക്ക പ്രസ്ഥാനപം മാനവരാശ്രിയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനവും അതിനെ സഭകൾ നൽകേണ്ട നേതൃത്വവും സഭകൾ അവറ്റയ്ക്കല്ല ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്തെ വനിത മിസ് ടൈറ്റസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ ലോകമുണ്ട് അവിടെ ഒരു കൂട്ടുകോട്ടത്തിന് പ്രസക്തിയുണ്ട് അത് ഷൽവ് ചെയ്യാനുള്ളതല്ല ഏകമരിക്ക പ്രസ്ഥാനത്തിൽ വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ സ്റ്റേജിൽ തന്നെയുണ്ട് കേന്ദ്ര പാർലമെൻറ്റിൽ എൻ്റെ സ്റ്റേജിലേക്ക് പിടിച്ച ഗുരിയൻ സാറിനെ പോലെയുള്ളവരുണ്ട് മന്ത്രിമാർ ആയിട്ടുള്ളവരുണ്ട് ഞാൻ ഓരോന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് വാചകത്തിൽ പറയുകയും അനുഭവത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുക വൈദികരും മേൽപ്പെട്ടക്കാരും ഒക്കെ ആ കുപ്പായത്തിന് യോഗ്യതയില്ലാത്തവരാണെന്ന് പുരോഹിതന്മാർ പോലും വാചാലമായിട്ട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നൊരു മർദ്ദ മിത്ര ആ സ്ഥാനത്തേക്ക് കയറാൻ സാധിച്ചത് ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കും അതിനായി യോഗം അതിനുള്ള യോഗം നമുക്ക് തമ്പുരാൻ തരണം അതിനായിട്ടായിരിക്കണം നമ്മളെ ത്യാഗവും നമ്മുടെ നീക്കവും അനുഗ്രഹരുമായിട്ട് നമ്മൾ നീങ്ങി ദൈവകൃപയിൽ ശരണപ്പെട്ട് പുതിയ ഒരു മാനം കണ്ടെത്തുവാൻ ഒരുമിച്ച് ഓടുവാനുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ആ തീരുമാനത്തിൽ ശ്രദ്ധയോടെ നിൽക്കുവാൻ അല്ലാതെ ഏക്കുമരയ്ക്ക് പ്രസ്ഥാനമൊക്കെ പരാജയപ്പെട്ടു എന്ന് ഭയപ്പെടാൻ അവകാശമുള്ള ഒരു കാലഘട്ടത്തിൽ അതല്ല എൻ്റെ അന്ത്യം എന്നെ കുറിച്ച് ഏകമിന പ്രസ്ഥാനത്തിലുണ്ടായ വിഭവങ്ങളൊക്കെ കൊണ്ടുപോയി ആക്രിക്കടയിൽ വിറ്റ് ചിലർ കാശ് പോക്കറ്റിലിരുന്നാണ് ഇന്ന് സഭാനേത്വത്തിൻ്റെ ദൗത്യം ഭാഗ്യം എന്ന് വിചാരിക്കാതെ അതെല്ലാം തേച്ചു മിനക്ക് പുതിയ വർണ്ണങ്ങളോടുകൂടി പുതിയ ശോഭയോടുകൂടി ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കൽപ്പുണ്ടാകണം എന്നാണ് ഇന്ന് മാർത്തമ്മ മിത്രാ പുരുത്താരുടെ ആഹ്വാനം അതിൻ്റെ കൂടെ ഓടാൻ ആരുണ്ട് ഈ പിതാക്കന്മാർ എല്ലാവരും സഭ പല സഭകളുടെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഉൾപ്പെടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് യോഗം തിരശിലയിട്ട് അവസാനിപ്പിക്കുമ്പോഴും ഈ ത്യാഗവും ഈ നീക്കവും വളരെ കൃത്യമായും വ്യക്തമായും ഉപയോഗിച്ച് കേരളത്തിൻ്റെ തനിമയ്ക്ക് പൂർണ്ണത വരുത്തുവാനും അത് രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക തലങ്ങളിലൊക്കെ എത്ര സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞാനൊക്കെ ഇവിടുന്ന് കടത്തപ്പെട്ട് ബോംബെയിലൊക്കെ കഴിയുമ്പോൾ വല്ലപ്പുഴ ഒക്കെ ഊളി ഇട്ട് കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള അവശതകളെ കാണുക മാത്രമല്ല സാധ്യതകളുടെ വാതായങ്ങൾ തുറക്കുന്ന ഉന്നതരെ കാണാനും ദൂരെ ഇരുന്ന് ഒന്ന് കൈ വറുപ്പിക്കാനുമെങ്കിലും ഉത്സാഹിക്കുന്നുണ്ട് എന്നാലിവിടെ മാറ്റങ്ങളുടെ ഒരു യുഗപ്പിറവി ആവശ്യമാണ് ആ സന്ദേശം നമ്മളിന്ന് മെത്രാപ്പൊലത്തായിരുന്നു കേട്ടപ്പോൾ അതിന് ആശംസകളെ അറിയിക്കാൻ മാത്രമല്ല ഓടാനുള്ള ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ സമ്മേളനവും ഈ കൂട്ടായ്മയും അനുഗ്രഹരമായിട്ടുള്ള അനുഭവത്തിലേക്ക് തീരും ആ ഭാഗ്യകരമായിട്ടുള്ള തരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കട്ടെ അല്ലങ്കരോർത്തറ സഭയുടെയും അതിലെ മേൽപ്പട്ടക്കാരുടെയും പട്ടക്കാരുടെയും വിശ്വാസികളുടെയും പ്രത്യേകിച്ച് ബോംബെ മദ്രാസനത്തിലെ വൈദികരുടെയും വിശ്വാസികളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോംബെ മദ്രാസനത്തിലെ മാർത്തോമ്മ സഭയിലെ വൈദികരുടെയും വിശ്വാസികൾ അവർ പലർക്കും ഇവിടെ വരാനൊക്കെ ദൂരെ നിന്ന് കൈകാട്ടുകയാണ് അവർ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ് റെഡ് ലൈറ്റ് ഏറിയലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും തെരുവ് എൻ്റെ പ്രതിനിധികൾ അവരൊക്കെ മാധ്യമങ്ങൾ കൂടി എന്തെങ്കിലും അറിയാനൊക്കെ ആവേശത്തോടെ കൂപ്പുകളോടെ നിൽക്കുകയാണ് ഈ പിതാവിനെ ബോംബെയിൽ നിന്ന് വരവേൽക്കാൻ അതിനുള്ള അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നു കൂടാതെ വേറെ സന്തോഷകരമായ മറ്റൊരു വാർത്ത കണ്ടത് ഞങ്ങൾ കൃതജ്ഞ അറിയിക്കുവാനാഗ്രഹിക്കുന്നത് ബോംബെയിലേക്ക് അടുത്ത മേൽപ്പെട്ടക്കാരനായിട്ട് ഇവിടുത്തെ സീനിയർ മേൽപ്പട്ടക്കാരനായിട്ടുള്ള അഭ്യന്യ യുവാക്കിയ മർക്കൂള്ള സെർമേനിയെ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് അറിയുന്നു അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ അവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് തീരുമാനിക്കരുത് താങ്ക് യു